வெல்கம் பேக் டு மை சேனல். ഇന്ന് ഞാൻ പുറത്തിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. കാരണം ഓൾറെഡി വീഡിയോ എടുക്കാനായിട്ട് ഒത്തിരി ലേറ്റായി. ഇപ്പം തന്നെ ഇവിടെ ഒരു 6:30 കഴിഞ്ഞു. അപ്പോൾ ഉള്ള വട്ടത്തിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് കൗണ്ടി ലൈഫിൻ്റെ പ്രോബ്ലംസ്. എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കൂടുതലും കൗണ്ടി ഏരിയ ആയിരിക്കും. നമുക്കിപ്പം മണിയൊക്കെ സേവ് ചെയ്യാനായിട്ടൊക്കെ നല്ലത് കൗണ്ടി സൈഡാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. സോ ഒത്തിരി പേരും അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഞാനും ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് കൗണ്ടി ഏരിയ കിട്ടണം, കാരണം നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ സേവ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ നല്ല ഒന്നാം തരം പ്രോപ്പർ ഒരു കൗണ്ടി ഏരിയ തന്നെയാണ് ചെന്നത്. അത്യാവശ്യം ഒരു ചെറിയൊരു വീടൊക്കെ കിട്ടി. വീടെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ബെഡ്റൂമും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ബെഡ്റൂം, അങ്ങനെ രണ്ട് ബെഡ്റൂമും ഒരു കിച്ചൺ. ആ കിച്ചണിൽ തന്നെ ടേബിളും അതേപോലെ തന്നെ കൗച്ചൊക്കെ ആയിട്ട് ഞാനത് കിച്ചൺ ടൂർ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. സോ അങ്ങനെ ഒരു ചെറിയ ഇതൊക്കെ കിട്ടി. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ സിംഗിൾ ലൈഫാണല്ലോ, സിംഗിൾ ലൈഫാണ്, വന്ന സമയമുള്ളൂ, നമ്മൾ കാറൊന്നും എടുത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ പ്രസൻ്റ്ലി കാറൊന്നും എടുത്തിട്ടില്ല. അപ്പം കാറും വണ്ടിയൊന്നുമില്ല. എന്താ ഒരു അറു ബോറിംഗ് ലൈഫ് എന്ന് പറയാം. കാരണം ചുറ്റും കടകളൊന്നുമില്ല, നല്ല പ്രോപ്പർ കൗണ്ടി. പിന്നെ വർക്ക് ചെയ്യുന്നിടത്തോട്ട് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ, വേറെ എൻജോയ്മെൻ്റ് ഒന്നും ഇല്ല. പിന്നെ ഇടയ്ക്കൊക്കെ കടയിൽ പോകുന്നതേ ഉള്ളൂ, അത് നമ്മൾ ബസ്സിൻ്റെ ടൈമൊക്കെ നോക്കി സാധനങ്ങളെല്ലാം ചുമന്നുകൊണ്ട് വന്ന് അങ്ങനെയൊക്കെ. പിന്നെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്താൽ അവർ സാധനങ്ങൾ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷേ നമുക്ക് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന പോലെ അത്രയും ഒരു ഇത് ഹാപ്പിനെസ് കിട്ടത്തില്ലല്ലോ. എല്ലാവരെയും സാധനം വാങ്ങിച്ചിട്ട് വന്നാൽ എന്നുവെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ, സാധനങ്ങൾ റേറ്റൊക്കെ അനുസരിച്ചൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ യൂഷ്വലി ഞാൻ തന്നെയാണ് കടയിലൊക്കെ പോകുന്നത് ഇങ്ങനെ പോലെ. അതും ഓഫ് ഡേയ്സ് നോക്കിയിരിക്കണം. ഇപ്പോൾ സാധനങ്ങൾ തീർന്ന ഉടനെ തേണ്ട അപ്പുറത്ത് പോയി വാങ്ങിക്കാം, ഷോപ്പിൽ പോയി വാങ്ങിക്കാം എന്നുള്ള രീതിയൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ ഓൾറെഡി കരുതിയിരിക്കണം. അപ്പോൾ ചിലതൊക്കെ വാങ്ങിക്കുന്നതെല്ലാം അങ്ങനെ യൂസ് ചെയ്യാനും പറ്റത്തില്ല, വെറുതെ ചിലതൊക്കെ അഴുക്കായി പോകും ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഒത്തിരി പേര് കൗണ്ടി പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൗണ്ടിയിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ഈ ഒരു സൈഡ് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ സിംഗിൾ ലൈഫൊക്കെ ആണെങ്കിൽ ഫ്രണ്ട്സ് ഇപ്പോൾ രണ്ടുപേരൊക്കെ ഷെയർഡ് ആണെങ്കിൽ നമുക്ക് ഡ്യൂട്ടി വരുന്നത് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഷിഫ്റ്റൊക്കെ ആയിരിക്കും മിക്കപ്പോഴും. അത് നമ്മൾ പരസ്പരം ചിലപ്പോൾ കാണാറ് പോലും ഇല്ല, ഇപ്പോൾ നൈറ്റും ഡേയും അങ്ങനെയൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ മൂഡ് ഔട്ടായി ഭയങ്കര ഡിപ്രഷൻ സ്റ്റേജിലോട്ടൊക്കെ വേണേൽ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താ, അപ്പോൾ പുറത്തൊരു വോക്കിങ്ങിന് പോകാം, നല്ല കാം ആൻഡ് ക്വയറ്റാണ്. പക്ഷേ വോക്കിങ്ങിന് പോയാലും അങ്ങനെ വലുതായിട്ട് ആളുകളെ ഒന്നും കാണുന്നോ അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ കുറേ ഇങ്ങനെ പറമ്പ് പോലെയും അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ കുറേ വീടുകളൊക്കെ ഉണ്ടെങ്കിലും ആ വീട്ടിലേക്ക് ഒന്നും ആരും പുറത്തിറങ്ങിയൊന്നും നിൽക്കുന്നൊന്നും ഇല്ല, ബിക്കോസ് എല്ലാവരും ജോലിക്ക് പോയിരിക്കുന്ന ടൈമായിരിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടുതലും തണുപ്പൊക്കെ അല്ലേ, അപ്പോൾ അകത്തൊക്കെ ആയിരിക്കും കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒത്തിരി ബാഡായിട്ടുള്ള കാര്യങ്ങളും കൗണ്ടി പ്രിഫർ ചെയ്യുമ്പോഴത്തേക്കുണ്ട്. ബട്ട് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് ലൈക്ക് മണി മൈൻഡൊക്കെ ആയതുകൊണ്ട് ആദ്യം എല്ലാവരും ചിന്തിക്കുന്നു കൗണ്ടി ഏരിയ ആണെങ്കിൽ എനിക്ക് സേവ് ചെയ്യാൻ പറ്റും, എപ്പോഴും ഒന്നും ഷോപ്പിലൊന്നും പോകണ്ട അങ്ങനെ. പക്ഷേ എന്താ പറയുക, നല്ല അറു ബോറിങ് ലൈഫായിരിക്കും. അപ്പം ഞാൻ കറക്റ്റ് അവിടെ ആയിരുന്നു കുറച്ച് നാൾ, എറൗണ്ട് 1 ഇയറോളം അവിടെ ആയിരുന്നു. ഇപ്പോഴാണ് കുറച്ച് ഇങ്ങോട്ട് മാറി ന്യൂക്യാസിൽ വെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൗൺ ഏരിയ ആണ്, ടൗൺ. അപ്പോൾ ഇവിടെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ കൗണ്ടി, ആ പ്രോപ്പർ കൗണ്ടി ക്രോഗ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നപ്പം അവിടുന്ന് ഈ സ്ഥലത്ത് വന്നിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇത് തന്നെ നമുക്ക് എറൗണ്ട് ബസ്സിലാണെങ്കിൽ 1.5 മണിക്കൂറോളം ബസ്സിലിരിക്കേണ്ടി വരും. പിന്നെ ബസ് ചില സമയത്ത് കാണത്തില്ല. ഇപ്പോൾ ഇവൻ നമ്മൾ മാപ്പിൽ ചെക്ക് ചെയ്ത് ബസ് ടൈമിങ്ങൊക്കെ നോക്കി ഇറങ്ങിയാലും ചില സമയത്ത് ആ സമയത്ത് ബസ് കാണണമെന്നില്ല. അപ്പോൾ ഈ തണുപ്പെല്ലാം കൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് അങ്ങനെയൊക്കെ ഒത്തിരി സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ ഇവിടെ ടൗൺ ഏരിയ ആകുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ ആവശ്യത്തിന് മാത്രം വാങ്ങിച്ച് വെച്ചാൽ മതി. ഇങ്ങനെ സ്റ്റോക്ക് പോലെ വാങ്ങിച്ച് വെക്കേണ്ട ആവശ്യമില്ല. തീരുമ്പോൾ നമുക്ക് വേണ്ട അപ്പുറത്തോട് പോയി വാങ്ങിക്കാം. ഒരു 5-6 മിനിറ്റ് നടപ്പേ ഉള്ളൂ, നമുക്ക് പോയി സാധനങ്ങളെല്ലാം ഈസിയായിട്ട് വാങ്ങിക്കാം. എല്ലാ ഷോപ്പുകളും അവൈലബിലിറ്റി ഉണ്ട്.
അപ്പം ഇങ്ങനൊരു ബാഡ് സൈഡ് കൂടെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ അയർലൻഡിലോട്ടൊക്കെ പ്രിഫർ ചെയ്യുന്നവർ ആ ഒരു താമസിക്കാൻ വരുന്ന ആ സ്ഥലത്തിനെ കുറിച്ചൊരു എന്തെങ്കിലും ഒരു ഐഡിയ ഉള്ളത് നല്ലതായിരിക്കും. ഇതുപോലെ അടുത്ത് കുറച്ച് എന്തെങ്കിലും ഷോപ്പുകളൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതായിരിക്കും. ഇപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന പാടെ നിങ്ങൾ കാറൊന്നും വാങ്ങിക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു ധാരണ. അറ്റ്ലീസ്റ്റ് ഒരു 3-4 മാസമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ വരുന്നവർ കാറൊക്കെ എടുക്കുന്നത്. ഞാൻ 1 ഇയർ കഴിഞ്ഞെങ്കിലും ഞാൻ കാറൊന്നും എടുത്തിട്ടൊന്നുമില്ല. ബിക്കോസ് എനിക്ക് ഇപ്പോൾ ഉടനെ എടുക്കാൻ താല്പര്യം ഇല്ലായിരുന്നു. എബിനൂടെ വന്നിട്ട് എടുക്കാമെന്നൊക്കെ ആയിരുന്നു പ്ലാനിങ്. അതുപോലെ തന്നെ ഇപ്പോഴും ചിന്തിക്കുന്നത് മൈൻഡിൽ. അതുകൊണ്ടാണ് ഇതുവരെ വണ്ടി എടുക്കാത്തത്. അപ്പം അപ്പം ഈ ഒരു ഒരു കൗണ്ടി അല്ലെങ്കിൽ ഇതുപോലത്തെ എന്താ പറയുക ഒഴിഞ്ഞ ഏരിയകളിൽ താമസിക്കുമ്പം ഉണ്ടാകാവുന്ന ഡിസഡ്വാൻറ്റേജസ് ആണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാൻ നിങ്ങളോട് കാണിച്ചിട്ടുണ്ട് സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് അങ്ങനെ അടുത്തടുത്ത് വീടുകൾ. ബട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സ്പേസ് കഴിഞ്ഞിട്ടാണ് അടുത്ത വീട് വരുന്നത്. അപ്പം അടുത്തുള്ള നെയ്ബേഴ്സുമായിട്ട് പോലും നമുക്ക് കോണ്ടാക്റ്റ് ഇല്ല. ഇനി അടുത്ത് കുറച്ച് പേരൊക്കെ അടുത്തടുത്ത് വന്നാൽ തന്നെ അവരുമായിട്ടും അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഒരു മലയാളികൾ താമസിക്കുന്നു പിന്നെ 2 വീട് കഴിഞ്ഞ് ആയിരിക്കും പിന്നെ മലയാളിയുടെ വീട്. അതിൻ്റെ ഇടയ്ക്ക് ഐറിഷ് ഫാമിലീസ് ആയിരിക്കും. ഇവർ എല്ലാവരും ഇവരവരുടെ ഡ്യൂട്ടീസിന് പോന്നു അങ്ങനെയൊക്കെ. പിന്നെ വഴിയിലൊക്കെ ഇടയ്ക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഹായ് ഹലോ ദാറ്റ്സ് ഇറ്റ് അത്രേ ഉള്ളൂ. അല്ലാതെ ഇവിടെ അങ്ങനെ വലിയ റിലേഷൻഷിപ്പ് ബോണ്ടൊന്നും ഈ കൗണ്ടി ഏരിയയിലില്ല. പിന്നെ ഫാമിലിയൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വണ്ടിയൊക്കെ ആയി കഴിയുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അങ്ങനെയൊക്കെയാണ് കുറച്ച് റിലേഷൻഷിപ്പൊക്കെ നമ്മൾ എന്താ ഫോം ചെയ്യുന്നത്. ബട്ട് സിംഗിളൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ആദ്യത്തെ ആ ടൈമിൽ കൗണ്ടി ആണെങ്കിൽ നമുക്കുണ്ടാകുന്ന സ്ട്രഗ്ലിങ് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.